ഈ വിഷയദാരിദ്ര്യമുള്ളപ്പോൾ കൈയിൽ കിട്ടുന്നതെന്തുമെടുത്ത് ഒന്ന് പ്രയോഗിച്ചു നോക്കും. ചിലപ്പോൾ ഒത്താലം. ഇപ്പോൾ ഇങ്ങനെ പറയാൻ കാരണം ഈ മോൺസൺ മാവുകളുടെ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വീണ്ടും ശബരിമലയുമായി ബി ജെ പി നേതാക്കൾ കേരളത്തിൽ കരഞ്ഞു നടക്കുന്നുണ്ട്. ചിലപ്പോൾ ഇതിലൊത്താൽ തിരിച്ചു വരാമല്ലോ. കോഴയിലും കൈക്കൂലിയിലും കള്ളപ്പണത്തിലും മുങ്ങിക്കിടക്കുകയാണ്. ഒരിടത്തും ഈ പറയുന്ന ശബ്ദത്തിന് ജനം ചെവി കൊടുക്കുന്നില്ല. അപ്പോഴാണ് മോൺസൺ മാവുങ്കലിൻ്റെ ഒരു ചെമ്പോല കൈ കിട്ടിയത്. ഇനി ഇതെടുത്തുകൊണ്ട് നടന്ന് കുറച്ച് ഈ നാട്ടിൽ വർഗീയത ഉണ്ടാക്കി ജനങ്ങളുടെ കൈയടിയോ അല്ലെങ്കിൽ സ്വീകാര്യതയോ ഒപ്പിച്ചെടുക്കാൻ പറ്റുമോ എന്നുള്ള തത്രപ്പാടിലാണ് ബി ജെ പി അധ്യക്ഷനായ കെ സുരേന്ദ്രനും മറ്റ് നേതാക്കളും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മോൺസൺ മാവുങ്കൽ എന്ന തട്ടിപ്പ് വിദഗ്ധൻ അദ്ദേഹം ഒരു ചെമ്പോല കൊണ്ടുവന്ന് ഏതെങ്കിലും ഒരു മാധ്യമത്തിന് കൊടുത്ത് ആ മാധ്യമപ്രവർത്തകൻ ഒരു വാർത്ത കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഏറ്റുപിടിച്ചവർക്കും കൊണ്ടു നടന്നവർക്കുമാണ് അതിൻ്റെ ബാധ്യത. പക്ഷേ ഈ ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് അന്ന് സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന എല്ലാ സംഭവവികാസങ്ങളും ഉണ്ടായിട്ടുള്ളത്. അല്ലാതെ ഒരു ചെമ്പോല കണ്ടതുകൊണ്ട് അവിടുത്തെ ചരിത്രം മാറ്റി എഴുതിയതുകൊണ്ടോ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും പൊളിച്ചെഴുത്ത് നടത്താനോ ഗവൺമെൻറ് തീരുമാനിച്ചതിൻ്റെ ഭാഗമല്ല. അന്ന് സുപ്രീം കോടതി പറഞ്ഞു, അഞ്ച് സംഘപരിവാരക്കാരായ വനിതകൾ കൊണ്ട് കൊടുത്ത കേസ് പരിഗണിച്ചുകൊണ്ട് അവിടെ സ്ത്രീകൾ കയറിക്കോട്ടെ എന്ന് സുപ്രീം കോടതിയുടെ വിധി പുറത്തു വന്നു. ആ വിധിയുടെ അടിസ്ഥാനത്തിൽ നടന്ന സംഭവ വികാസങ്ങൾ ബി ജെ പിയും എൻ എസ് എസ് എന്ന സംഘടനയും കൂടി ഏറ്റെടുത്ത് ഈ നാട്ടിൽ വലിയ കലാപങ്ങളുണ്ടാക്കി. ആദ്യഘട്ടത്തിൽ സുരേന്ദ്രനും മുരളീധരനും ശ്രീധരൻപിള്ളയും എല്ലാവരും വിധിയെ സ്വാഗതം ചെയ്തവരാണ്. എൻ എസ് എസ് ഇതിൻ്റെ ചരട് വലിച്ചപ്പോൾ ഈ വിഷയത്തെ ഉടനടി ഉൾട്ടയടിച്ച് സ്വാഗതം ചെയ്തവരെല്ലാം കൂടി തെരുവിലിറങ്ങി വലിയ ആക്രമണം അഴിച്ചുവിടുന്ന ഒരു സംഭവത്തിലേക്ക് കാര്യങ്ങളെത്തി. ഇതാണ് അന്ന് ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് നടന്ന്. ഇപ്പോൾ ആ വിഷയം കേരളം വളരെ തോതിൽ ചർച്ച ചെയ്തു. സർക്കാർ അതിനെ വളരെ തന്മയത്വത്തോടുകൂടി വിഷയത്തെ കൈകാര്യം ചെയ്തു. ഈ വിഷയത്തെ തെരഞ്ഞെടുപ്പ് വരെ കൊണ്ടുചെന്നുവെന്ന് എത്തിച്ചു പ്രതിപക്ഷത്തിലുള്ള ബി ജെ പിയും ഒപ്പം കോൺഗ്രസ് എല്ലാവരും കൂടി ചേർന്നു. എന്ത് സംഭവിച്ചു? ജനങ്ങളുടെ പ്രശ്നം ശബരിമലയിലെ സ്ത്രീ പ്രവേശനമല്ല എന്നവർ ജനവിധിയിലൂടെ ബോധ്യപ്പെടുത്തി. പോരാത്തതിന് ഇത് ഉയർത്തിക്കാട്ടിക്കൊണ്ട് നടന്ന ബി ജെ പിക്ക് വട്ടപൂജി കാണിച്ച് കയ്യിൽ കൊടുക്കുകയും ചെയ്തു. അന്നത്തോടെ ശബരിമല അയ്യപ്പനും ബി ജെ പിയെ വേണ്ട എന്ന് വെളിവാകുന്നൊരു സാഹചര്യമുണ്ടായി. പക്ഷേ ഒരു സംസ്ഥാനത്ത് അവരുടെ പിടിവള്ളി നഷ്ടപ്പെട്ട് നിൽക്കുകയാണ്. എങ്ങനെയും തിരിച്ചു വന്നേ മതിയാണ്, എന്തെങ്കിലുമൊക്കെ ഉടായ്പ് കാണിക്കണ്ടേ? അപ്പോൾ കാത്തുകാത്തിരുന്നപ്പോൾ മോൺസൺ മാവുങ്കലിൻ്റെ കയ്യിൽ ഒരു ചെമ്പോല കിട്ടി. ഇനിയിപ്പോൾ ഇതെടുത്തങ്ങോട്ട് പ്രയോഗിച്ചാൽ നമുക്ക് ഈ വീണുകിടക്കിൽ നിന്ന് എണീറ്റ് വരാൻ പറ്റുമോ എന്നുള്ള ഒരു ചെറിയ ശ്രമമാണ്. ഒരിക്കലും ഒക്കാൻ പോകുന്നില്ല. ജനങ്ങൾക്കിതൊന്നും കേൾക്കാൻ സമയമില്ലെന്ന്. ശബരിമലയിൽ സ്ത്രീ പ്രവേശനമല്ല നാടിൻ്റെ പ്രശ്നം, ഇവിടെ നീറുന്ന പല പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾക്കിടയിൽ ബി ജെ പിക്ക് ഉയർത്തിക്കാട്ടാനായിട്ടുള്ളൊരു വിഷയം എപ്പോഴും വർഗീയതയാണ്. ഈ നാട്ടിൽ പെട്രോൾ ഗ്യാസ് വർധനവുണ്ട്, എന്താണ് നിലപാട്? അതിൽ ജനങ്ങളുടെ പ്രശ്നമല്ല, അതിൽ ബി ജെ പി നേതാക്കന്മാർക്ക് പ്രത്യേക അഭിപ്രായമില്ല. ഇപ്പോൾ കർഷക പ്രശ്നമുണ്ട്, ബി ജെ പി നേതാക്കന്മാർ പറയുന്ന ഡയലോഗാണ്. അതായത് ഈ നാട്ടിലെ കർഷകർ ഇരുന്ന് മൂന്ന് നേരം മൃഷ്ടാനം ഞണ്ണുന്നുണ്ട്. എവിടെന്നാ വരുന്നേ? ഈ പറയുന്ന കർഷകർ അധ്വാനിച്ചു കൊണ്ടുവന്ന് മുന്നിൽ വെച്ച് കൊടുക്കുന്നതാണ്. അതിനെ നല്ല മൃഷ്ടാനം 10 പൈസയുടെ പണിയെടുക്കാതെയാണല്ലോ ഉരുട്ടി വിടുന്നത്. എന്നിട്ട് പുറത്തിറങ്ങിയിട്ട് പറയാണ് കർഷകരെ വണ്ടി ഇടിച്ചു കൊല്ലാൻ കാരണം നമ്മുടെ കേന്ദ്രമന്ത്രിയുടെ മകന് നേരെ കല്ലെറിഞ്ഞു. ലേശമെങ്കിലും ഉളുപ്പുണ്ടോ നേതാക്കന്മാരെ ഇത്തരം വിടുവായി ഇത്തരം പ്രതികരണങ്ങൾ നടത്താനായിട്ട്? മരിച്ചത് ഒന്നും രണ്ടും പേരല്ല, 9 പേരാണ്. ഇത്തരം വിരോധാഭാസങ്ങൾ നടത്തി ഒരു വിഷയത്തിലും ആത്മാർത്ഥതയില്ലാതെ എല്ലാ കാലത്തും വർഗീയത, ഹിന്ദു എന്നൊക്കെ പറഞ്ഞ് ഈ നാടിനെ വേർതിരിക്കാൻ നടത്തുന്നവർ ശബരിമലയുമായി വീണ്ടും രംഗത്തിറങ്ങിയിട്ടുണ്ട്. ഒരു ചുക്ക് സംഭവിക്കാൻ പോകുന്നില്ല. ശബരിമലയിലെ സമരവുമായി ബന്ധപ്പെട്ട് ഈ നാട് കണ്ടതാണ് കെ സുരേന്ദ്രൻ പോയി നിന്ന് ഹാൻഡ്സ് വയ്ക്കുകയാണ്. സമരത്തിൻ്റെ മുന്നണി പോരാളി. ഇപ്പോൾ ഏതെങ്കിലും ഒരു ഇടതുപക്ഷ പ്രവർത്തകർ ചെയ്തിരുന്നെങ്കിൽ മനസ്സിലാക്കാമായിരുന്നു ഇവർ വിശ്വാസത്തെ തകർക്കാൻ നടക്കുന്നത്. വ്രതവും പിടിച്ച് നേരെ ഈ കാനനപാതയിൽ ചെന്ന് നിന്ന് രാത്രി അയ്യപ്പന് സുരക്ഷ ഒരുക്കിയിട്ട് ഉറങ്ങാതിരിക്കാൻ വേണ്ടി മറ്റേ ഹാൻഡ്സ് തിരികെ ചുണ്ടിൻ്റെ ഇടയിൽ കയറ്റുന്ന വ്യക്തിയാണ് ഇപ്പോൾ ശബരിമലയെക്കുറിച്ച് വലിയ മഹത്വവൽക്കരിച്ച് സംസാരിക്കുന്നത്. ഇത്തരം വ്യക്തിത്വങ്ങൾ ഇനിയെങ്കിലും ഈ നാട് തിരിച്ചറിയണം. ശബരിമലയ്ക്ക് ഇവരുടെ ഒരു മറപറ്റൽ മാത്രമാണ്. എന്ത് ആത്മാർത്ഥതയാണ് ഇവർക്കുള്ളത്? ശബരിമലയെ ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങൾ കേന്ദ്ര സർക്കാരിന് ചെയ്യാമായിരുന്നു ഇതിനകത്ത്.
അതിനെ പിൽഗ്രിം ടൂറിസം സെന്റർ ആക്കുമെന്ന് കുറെ കാലമായി പറയുന്നു. ഇതുവരെയെങ്കിലും ഒരു ചെറുവിരൽ അനക്കിയിട്ടുണ്ടോ? പിന്നെ നിലനിൽപ്പിന് വേണ്ടി എപ്പോഴും ശബരിമല, ശബരിമല കരട് ബില്ല്, ശബരിമല ഓർഡിനൻസ്, ഇങ്ങനെയൊക്കെ കുറെ മുട്ടാപ്പോക്ക് നുണകൾ പറയാമെന്നതിനപ്പുറം ഈ സംവിധാനത്തിനോട് ഇവർക്ക് ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ ഇരുമുടിക്കെട്ടെങ്കിലും വലിച്ചെറിയുമായിരുന്നു. ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തിയവർ ഇപ്പോഴും ശബരിമലയുടെ സംരക്ഷകരായിട്ട് നിലകൊള്ളുകയാണ്. ഇനിയെങ്കിലും ഈ മോൻസൺ മാവുങ്കലിൻ്റെ കാലഘട്ടത്തിലെങ്കിലും വിശ്വാസികളെ ചൂഷണം ചെയ്യുന്ന കുറേയേറെ മോൺസൺ മാവുങ്കൽമാരാണ് ബി ജെ പി നേതാക്കന്മാരാണെന്നുള്ള തിരിച്ചറിവ് ഈ നാട്ടിലെ പൊതുസമൂഹത്തിനുണ്ടാകണമെന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ ചൂണ്ടിക്കാട്ടാനുള്ളത്.